ഞങ്ങൾ ഈ ആണുങ്ങൾ നല്ല ആസ്വാദകരാണ് ഉദാഹരണത്തിന് ഒരു മീൻ മാർക്കറ്റിൽ പോവുകയാണെന്ന് കരുതുക വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന മീന് മത്തിയോ അയലയോ മറ്റോ ആവാം എന്നിരുന്നാൽ കൂടി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ കൺകുളർക്ക മീൻ കണ്ട് ആസ്വദിക്കും എന്തെല്ലാം തരം മീനുകളാണ് ഒരറ്റത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ വെളിച്ചമടിച്ചാൽ അത് കണ്ണിൽ പ്രതിഫലിച്ച് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന രീതിയിലുള്ള പച്ച പെടക്കൻ അക്കൂറകൾ അങ്ങനെ നിറന്ന് കിടക്കുകയാണ് ഇപ്പുറത്തായി വലുപ്പത്തിൽ വമ്പന്മാരായ ചൂരകൾ തൊട്ടു പിന്നാലെ അയലകൾ അയലപ്പാറകൾ വറ്റകൾ പിന്നെ അങ്ങോട്ട് മത്തി നെത്തോലി പിന്നെ പുതിയാപ്പിളക്കോര എന്ന് പറയുന്ന ചെങ്കലവ അങ്ങോട്ട് പോകുമ്പോൾ ചെമ്മീൻ ഞണ്ട് കക്ക അവസാന ഉണക്കമീനും കടന്ന് തിരിച്ചു വന്ന് നമുക്ക് വേണ്ടുന്ന മീൻ വാങ്ങി വീട്ടിലേക്ക് പോകും നല്ല വിലക്കുറവിൽ ഫ്രഷ് മീൻ വാങ്ങി വീട്ടിലേക്ക് നടക്കുന്ന ഒരു കുടുംബസ്ഥൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഒരു കുടുംബിനിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോഴോ പലപ്പോഴും ആ സന്തോഷത്തിൻ്റെ തീയിൽ വെള്ളമൊഴിച്ച് കിടത്തുന്ന അന്തരീക്ഷമാകും ഉണ്ടാകുക ഇടി ഞാനൊന്നും മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കുറച്ച് നല്ല ചെമ്മീൻ ഇരിക്കുന്നതുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് നീ അത് പെട്ടെന്നൊന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല അച്ഛന അവിടെ പോവാ എനിക്കിപ്പം ചെയ്യാൻ ഡ്യൂട്ടി പോയാ വന്നേ ഉള്ളി നല്ല ടയർഡാണ് ഞാൻ പിന്നെ വൈറ്റോ കാണപ്പെട്ട അല്ലെങ്കിൽ നാളെ പെട്ട ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കാം ഇടിയത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് എന്തിനു കൊള്ളാൻ രണ്ടു ദിവസം കഴിഞ്ഞ് എടുത്ത് കറി വെച്ചാൽ അതൊരു ഉണക്കമീൻ കറി വെക്കുന്നതിന്റെ കൂട്ടാ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച ഞാനത് വെട്ടി വെച്ചേക്കാം ചാച്ചാ വെട്ടി ഫ്രിഡ്ജ് വെച്ചേക്കാ നാളെയോ നമുക്ക് കറി വെക്കുവോ ഉറക്കുവോ എന്തെങ്കിലും ചെയ്യാം ഇന്ന് എനിക്ക് തീരെ നല്ല ഫ്രഷ് ചെമ്മീൻ വാങ്ങി ഫ്രീസറിൽ വെച്ച് നാല് ദിവസം കഴിഞ്ഞ് ഉണക്കച്ചെമ്മീൻ പോലെ കഴിക്കാൻ പറ്റുമോ ഇല്ലേ ഇല്ല അത് ഫ്രഷായിട്ട് തന്നെ കഴിക്കണം നാല് ദിവസം കഴിഞ്ഞായാലും ഒരാഴ്ച കഴിഞ്ഞാലും അതിനുള്ള ഒരു ടിപ്പാണ് ആദ്യം അത് കഴിഞ്ഞ് ഒരടിപൊളി റെസിപ്പിയും എല്ലാവരും റെഡിയല്ലേ ചെമ്മീൻ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായി അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് വൃത്തിയായി ക്ലീൻ ചെയ്ത് ഇതേപോലെ റെഡിയാക്കി വെക്കുക അതൊരു കണ്ടെയ്നറിൽ വെറുതെ നിരത്തുകയല്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ നിരത്തുക അതിന് മുകളിലേക്ക് ഒരു ലെയർ പോലെ ചെമ്മീൻ നിരത്തുക അതായതുപോലെ ഒരു ലെയർ ആകുമ്പോൾ ശുദ്ധജലം നമുക്ക് കറി വെക്കാനുള്ള ഉപയോഗിക്കുന്ന വെള്ളം അതിന് മുകളിലേക്ക് ഒഴിക്കുക വീണ്ടും കൂടുതൽ ചെമ്മീനുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്ക് അതിന് മുകളിൽ നിരത്തി വീണ്ടും ഇതേപോലെ ചെമ്മീൻ ലെയർ ആക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ എത്രയുമുണ്ടോ അത്രയും ചെയ്ത് വെള്ളം മുകളിൽ നിൽക്കത്തക്ക രീതിയിലാകുമ്പോൾ കണ്ടെയ്നർ അടച്ച് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് നമുക്ക് കറി വെക്കാൻ സമയമാകുമ്പോൾ എടുത്ത് കറി വെച്ചാൽ അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടത്തില്ല അതേപോലെ നമുക്ക് ലഭ്യമാകും ഇങ്ങനെ വെള്ളമൊക്കെ ഐസായിട്ടിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്നതിൻ്റെ കൂട്ടൽപ്പം ഒഴിച്ച് അതിൻ്റെ ഐസ് വേർപെടുത്തി നമുക്ക് എടുത്ത് കറി വെക്കാവുന്നതാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ലെയർ ലെയർ ആയതുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും നമ്മൾ ഫ്രീസറിൽ വെച്ച ചെമ്മീനെ ഐസൊക്കെ വിടിവിപ്പിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ഇനി ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ആദ്യമായി ചെയ്യേണ്ടത് രണ്ട് ചെറിയ എടുത്ത് ചെറുതായി അരിഞ്ഞ് അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നന്നായിട്ട് അരയണ്ട ഒന്ന് കടിക്കാൻ ഉള്ള ഒന്ന് ചതച്ചെടുക്കുക ഇത് ഇതേപോലെ രണ്ടാമതായി നാം തയ്യാറാക്കി വെക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ചെമ്മീൻ ഒരല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ക്രഷ്ഡ് ഓനിയൻ ചേർത്തിളക്കുക നന്നായി ഇളക്കി ഇളക്കി അത് എണ്ണയും കടുവൊക്കെയായിട്ട് യോജിപ്പിക്കുക അല്പം ഉപ്പ് ചേർത്ത് ഇളക്കുക ഉപ്പ് ചേർക്കുന്നത് എളുപ്പം വാടിക്കെട്ടാൻ സഹായമാകും ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിളക്കുക എല്ലാം ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നാം അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച ഈ കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒപ്പം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഏകദേശം എണ്ണ ഒന്ന് തെളിയാറാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അടുത്തതായി ഈ കൂട്ടിലേക്ക് ചേർക്കേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെമ്മീൻ നമ്മളിവിടെ പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ അല്പം മഞ്ഞളും ഉപ്പും മാത്രമേ ഉള്ളൂ ഈ ചെമ്മീൻ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നു മസാലയൊക്കെ ആ ചെമ്മീനകത്ത് പിടിക്കത്തക്ക രീതിയിലേക്ക് നാം ഇളക്കി അത് യോജിപ്പിക്കുക ഇതൊക്കെയും ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം മസാല ഒന്ന് രുചിച്ചു നോക്കി കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് മതിയാകും കാരണം ഈ മസാല ഇതൊക്കെ ഒന്ന് യോജിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇനി ഇത് നമുക്കൊരു മൂടി വെച്ച് അടച്ച് ഒരു എട്ട് മിനിറ്റ് വേവിക്കാവുന്നതാണ് നമ്മുടെ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് മറ്റൊരടുപ്പിൽ ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് കഷ്ണം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക ഒരു നുള്ള ഗരം മസാലയോടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെമ്മീൻ്റെ മൂടി തുറക്കാവുന്നതാണ് ഇതേ നോക്കിക്ക് ഡ്രൈ ആവാതെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒരു കതിപ്പ് കറിവേപ്പിലൂടെ ചേർത്തിളക്കാവുന്നതാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നൽകുന്നത് പോരെങ്കിൽ കൊഞ്ചിൻ്റെ കൂടെ ഓരോന്നെടുത്ത് കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ റോസ്റ്റിലേക്ക് അവസാനമായി ഒരു ചേരുവയോടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അരക്കപ്പ് തേങ്ങാപ്പാലാണ് ദേ നോക്കിക്ക് തേങ്ങാപ്പാൽ ചേർത്തിളക്കുമ്പോൾ നമ്മളുടെ റോസ്റ്റ് വേറൊരു അങ്ങ് മാറുകയാണ് ബ്രൗണും യെല്ലോയിഷും യെല്ലോയിഷുമൊക്കെ ചേർന്നൊരു കളറ് ഇതൊന്ന് കുറിവി വരണം എങ്കിലേ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റായി മാറുകയുള്ളു ഒരു രണ്ട് മിനിറ്റിനകം തന്നെ റെഡിയാവും നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു റോസ്റ്റിലേക്ക് നമ്മുടെ ചെമ്മീൻ മാറുകയാണ് ഒരക്കതിപ്പ് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഈ റോസ്റ്റ് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് നിങ്ങളും ഇതിൽ നിന്നൊരല്പ വ്യത്യസ്ത രീതിയിലായിരിക്കാം ഉണ്ടാക്കുന്നത് എന്നാൽ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിയുള്ളൂ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും ഈ രീതിയിൽ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നന്ദി അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായി വരുന്നവരെ ബ ബായ്